ഹായ്, ഞാൻ സുരയ്യ ഷാഫി. സുരയ്യാസ് ആർട്ടിസ്ട്രി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം നമ്മളൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് വന്നിരുന്നു. അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയായിരിക്കും ആദ്യം വരിക എന്ന്. അപ്പോൾ അതുതന്നെയാണ്, അവർക്കായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വളരെ കോമൺ ആയിട്ട് നമ്മളുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികളെപ്പോഴും യൂസ് ചെയ്യുന്ന ചില സാധനങ്ങൾ കൊണ്ട് ചെറിയ ഒരു ക്രാഫ്റ്റ് ആർട്ടും പെടുന്നുണ്ട്. വരച്ച് നമ്മളതിലേക്ക് കുറച്ചൊരു ചെറിയ ഒരു ക്രാഫ്റ്റും ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ, നമ്മുടെ പൂമ്പാറ്റകൾ, അവർക്കും ഞാനൊരു പൂമ്പാറ്റയെ തന്നെയാണ് വരയ്ക്കാൻ പോകുന്നത്, ക്രാഫ്റ്റ് അതിലേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കതൊന്നും കണ്ടു നോക്കിയാലോ. അപ്പോൾ ബട്ടർഫ്ലൈയുടെ ഔട്ട്ലൈൻ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഗ്ലാസ് കളർ. നമുക്ക് എല്ലാവർക്കും അറിയാം, അതിൽ കൂടെ കിട്ടുന്ന ഒരു ലൈനറാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്, ബ്ലാക്ക്. ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഈ ലൈനർ ഇട്ട് ഈ വരച്ചിട്ടുള്ള ഔട്ട്ലൈൻ എല്ലാം ജസ്റ്റ് ഒന്ന് ലൈൻ കൊടുക്കാൻ പോവുകയാണ് ഞാൻ. അപ്പോൾ ഒന്ന് നോക്കിക്കോളൂ. ഇപ്പോൾ ഒത്തിരിയും സൂക്ഷിച്ച് വെക്കണമെങ്കിൽ നമുക്ക് ക്യാൻവാസ് പോലുള്ള ഏതെങ്കിലും ഒരു മീഡിയം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ കുട്ടികൾക്കായിട്ട് ഞാനത് വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ ഒരു പാർട്ടീഷൻ ചെയ്തിരിക്കുന്നതെല്ലാം അതുപോലെ തന്നെ എല്ലാം ലൈനർ ഇട്ട് എടുക്കുക. അതിനുശേഷം ഒരു കുറച്ചൊരു 15-20 മിനിറ്റ് ആകുമ്പോൾ ഇത് ഉണങ്ങിക്കോളും, ഡ്രൈ ആകണം. അപ്പോൾ ഒരു 10-20 മിനിറ്റ്സ് ഒന്ന് ലീവ് ചെയ്ത് വെച്ചേക്കുക. ഇത് ഡ്രൈ ആയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മറ്റ് കുറച്ച് മാജിക്ക് കാണിക്കാൻ പോവുകയാണ്. ഞാൻ അതുപോലെ ഈ പറഞ്ഞ പോലെ ചെയ്ത ഒരു ചെറിയൊരു ക്യാൻവാസ് ഭംഗിയായിട്ട് കാണിക്കാൻ വേണ്ടി ക്യാൻവാസാണ് എടുത്തേക്കുന്നത്. ഒരു ബട്ടർഫ്ലൈ വരച്ചു, അതിൽ ഔട്ട്ലൈൻ ഇട്ടു, ഒരു 20 മിനിറ്റ്സ് ലീവ് ചെയ്യാൻ വെച്ചു. അത് ഡ്രൈ ആയ ശേഷം ഞാൻ എടുത്തേക്കുകയാണ്. ഇനി ഞാൻ ഇതിൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏതെങ്കിലും ഒരു ഗ്ലൂ, സ്റ്റേഷനറി ഗ്ലൂ ആകാം, അല്ലെങ്കിൽ ക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ള ഫെവിക്കോൾ പോലുള്ള ഗ്ലൂ ആകാം, എന്തുമാകാം. അതുപോലെ ഇതാ നോക്കൂ, നമ്മുടെ കുട്ടികൾ വെറുതെ യൂസ് ചെയ്ത് കളയുന്ന ചെറിയ പീസസ് ആയാലും മതി, ക്രയോൺസ്. കണ്ടോ, നമുക്ക് എപ്പോഴും ഇങ്ങനെ പൊട്ടി പൊട്ടി താഴെ കുറച്ച് പീസസ് നമ്മുടെ കയ്യിലുണ്ടാവും, കുട്ടികളുടെ കയ്യിൽ. അപ്പോൾ അങ്ങനെയുള്ള ക്രയോണിൻ്റെ കുറച്ച് പീസ്, കണ്ടോ, അതിൽ നല്ല ഫാസ്റ്റ് കളേഴ്സ്, നമ്മുടെ ബട്ടർഫ്ലൈക്ക് നല്ല ഫാസ്റ്റ് കളേഴ്സ് വേണം. അപ്പോൾ അങ്ങനെ എടുക്കുക. ഇതിനെ നിസ്സാരമായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിനെ ദേ ഇങ്ങനെ ഒരു കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ചീകിയെടുക്കാം. ദേ കണ്ടോ, ദേ ഇങ്ങനെ ചീകിയെടുക്കുന്ന പൊടി, ഇതാണ് നമുക്ക് വേണ്ടത്. ഞാൻ ഇങ്ങനെ കുറേ കളേഴ്സ് ദേ ഇങ്ങനെ ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ദേ കണ്ടോ, റെഡ്, ബ്ലാക്ക്, ബ്ലൂ, യെല്ലോ, പിങ്ക്, ഗ്രീന്, വൈറ്റ് ഒരല്പം എടുത്തിട്ടുണ്ട്, ഓറഞ്ച്. അപ്പം നല്ല കളേഴ്സ്, നമുക്കിഷ്ടപ്പെട്ട കുറച്ച് കളേഴ്സ് ഇങ്ങനെ ഒന്ന് ചീകിയെടുത്ത് വയ്ക്കുക. ഇത്ര മാത്രമേ ഇതിൽ കാര്യമുള്ളൂ. നെക്സ്റ്റ്, ഈ ഓരോ അറയുടെ അകത്തും ഗം ഒന്ന് അപ്ലൈ ചെയ്യണം. കണ്ടോ, അതെ, ഇത് നോർമൽ ഗ്ലൂവും നമുക്ക് യൂസ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് വാൾ ഹാങ്ങറായിട്ട് ഒന്ന് തൂക്കിയിടാൻ പറ്റുന്ന സാധനങ്ങളാണ്. നമ്മുടെ മക്കളൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ ഒത്തിരി സന്തോഷമല്ലേ നമുക്ക്. ദേ കണ്ടോ, ഇങ്ങനെ ഫില്ല് ചെയ്തു. അതുപോലെ എല്ലാ അറയിലും കുറേശ്ശെ ഒരു ഇതിനകത്തുള്ളത് എല്ലാം ഒന്ന് ഗമ്മിടുകയാണ് നമ്മൾ. ആ ബ്ലാക്ക് ലൈനൊക്കെ ഒന്ന് കണ്ടോട്ടെ, അതങ്ങോട്ട് ഒത്തിരി അടയ്ക്കണ്ട. അത് ലൈനർ ഇല്ലാത്തവർക്ക് ബ്ലാക്ക് പെന്നിട്ടും വരയ്ക്കാം കേട്ടോ. ഇനി എന്താ ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. അതെ, അടുത്തത് ഞാൻ
നമ്മൾ എടുത്ത് വെച്ച ആ ഒരു പൗഡർ കണ്ടോ ചെയ്ത്. അപ്പം ഇത് നമുക്ക് ഇഷ്ടത്തിനുള്ള കളറുകൾ അങ്ങോട്ടൊന്ന് നമുക്കിത് കൈകൊണ്ട് തന്നെ എടുക്കാം, പ്രശ്നമൊന്നുമില്ല അല്ലേ. ഒരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇച്ചിരി ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞ് കുഴപ്പമില്ല, കാരണം എപ്പോഴും ബട്ടർഫ്ലൈ കുറേ കളറുകളിലാണ് കിട്ടുന്നത്. ഓറഞ്ച് ഇടുകയാണ്. എൻഡിലേക്ക് ഒരല്പം ബ്ലാക്കും കൊടുക്കാം. ഇതിൻ്റെ പുറത്തൊക്കെ വീണാലും അതെല്ലാം മാറി നല്ല ക്ലീൻ ആയിട്ട് വരും, കാരണം ഗം അതിൻ്റെ പുറമേ ഒന്നും തന്നെ ആകുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ ഫിംഗർ വെച്ച് തന്നെയാണ് ജസ്റ്റ് ഒന്ന് ഇതേ നമുക്ക് പിങ്ക് ഒരു എൻഡിൽ ഇച്ചിരിയും കൂടെ കൊടുക്കാനുണ്ട്. മൾട്ടി കളറാണ്. അപ്പം ഇതുപോലെ നമുക്ക് ഈ ഒരു എല്ലാ ഇതിലേക്കും നമുക്കൊന്ന് നിറയ്ക്കാം. ആദ്യം ഗമ്മിടുക, കുറേശ്ശെ, ഫുള്ള് ഗമ്മിട്ട് വെക്കണ്ട, അത് ഡ്രൈ ആയി പോവും. അപ്പം കുറേശ്ശെ ഇങ്ങനെ ഗമ്മിട്ട് നമുക്കതൊന്ന് നിറച്ചെടുക്കാം. സ്റ്റേഷനറി ഗ്ലൂ ആയാലും എന്ത് വേണമെങ്കിലും നമുക്ക് ഗ്ലൂ, ഏത് ടൈപ്പ് ഓഫ് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇതിൽ. ഇനി നന്നായിട്ട് ഇത് ഡ്രൈ ആകണം, ഇതിൻ്റെ സെൻറ്ററിൽ ഇടാനുണ്ട്. അപ്പം അതിനിടയിൽ ഒരു ടിപ്പ് പറയാനുള്ളത്, നമ്മൾ ആ ഒരു ബ്ലാക്ക് ലൈനർ ഇടുന്നതെല്ലാം ആ ഒരു അറകൾ നമ്മൾക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ ബോക്സ് ഇപ്പം നമുക്ക് അങ്ങനെ ഇട്ട ശേഷം എല്ലാം അങ്ങനെ കൂടി അടഞ്ഞു പോയി. നമുക്കൊരു ശരിക്കും ഷാർപ്പായിട്ടുള്ള ഒരു പെൻസിൽ എടുത്തിട്ട് ജസ്റ്റ് അത് ഇങ്ങനെ വരച്ച് നീക്കിക്കൊടുക്കാം. ദേ ഇങ്ങനെ നമുക്കത് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കണ്ടോ, അതെ, ഏകദേശം ഇത് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇതിനകത്ത് ഉള്ള ഒരു കുറച്ചൊന്ന് ഗമ്മി ഇവിടെ കൊടുക്കാം, ഈ ഒരു ബോഡി ഏരിയയിൽ ഒന്ന് കൊടുക്കാം. അപ്പോൾ വലിയ നോബൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബ്രഷിലൊക്കെ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. ബ്രഷ് മുക്കി ആ ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇവിടെ കൊടുത്തു. ഈ ഒരു ഹെഡിൻ്റെ ഒരു ഏരിയയിലും നമുക്ക് അത് തന്നെ കൊടുക്കുന്നു, ഗം തന്നെ കൊടുക്കുന്നത്. ഇനി അതിനകത്ത് വൈറ്റാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണല്ലേ കളേഴ്സൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേ ഉണ്ടോ, അതൊക്കെ ഒന്ന് നമുക്ക് ഈ പെൻസിലിൻ്റെ ഈ ഒരു സൈഡ് വെച്ച് വേണമെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത ശേഷം ആ ഒരു ലൈന് ക്ലിയർ ചെയ്താൽ മതി. കണ്ടോ, ഇതേ ഹെഡ് ഏരിയ. ഇത് ക്ലീൻ ചെയ്യാൻ പറ്റും നമുക്ക്, അതും കാണിക്കാം. ഇപ്പം അതെ, ഇത് നമുക്കൊന്ന് ക്ലിയർ ആക്കി കൊടുക്കാം ലൈനുകൾ. അതുപോലെ ഇവിടെയും ആ റൗണ്ടിൻ്റെ അവിടെ നിന്ന് അധികം വരുന്നതിനെ മാറ്റിക്കൊടുക്കാം. ഡ്രൈ ആയ ശേഷം നമുക്കതെല്ലാം ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും. ഇത് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെ തന്നെ അതിനങ്ങ് വിട്ടേക്കുക. ഇനി ഇത് നമുക്ക് ഒന്ന് ഡ്രൈ ആകട്ടെ. ഒക്കെ പഴയ ബ്രഷ് ഒക്കെ ഉണ്ടെങ്കിൽ, പെയിൻറ്റിങ് ബ്രഷാണെങ്കിലും അല്ല ടൂത്ത് ബ്രഷാണെങ്കിലും കുഴപ്പമില്ല, സ്പോഞ്ചോ എന്തെങ്കിലും വെച്ച് നമുക്ക് ഈ കിടക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ വന്ന് കിടക്കുന്ന ആ ഡസ്റ്റെല്ലാം ഒന്ന് മാറ്റിക്കൊടുക്കാം.
ഇപ്പോൾ കണ്ടോ നമ്മളുടെ ആ ബോർഡ്, അതിനിപ്പോൾ പേപ്പറിലാണെങ്കിലും എല്ലാം ഇതുപോലെ തന്നെ ക്ലീനിങ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബോർഡൊക്കെ നല്ല ക്ലീനായി. ഇനി ഇതൊന്ന് ഉണങ്ങിയ മാത്രം മതി നമുക്ക്. ഇനി നമുക്ക് ഇതിന് രണ്ട് കണ്ണ് കൊടുക്കണമല്ലോ അല്ലേ. അപ്പോൾ ഒന്ന് ആ പെൻസിലിൻ്റെ ആ ഒരു ഷാർപ്പായിട്ടുള്ള ഏരിയ വെച്ചിട്ട് ജസ്റ്റ് ചെറിയ ഒരു ഇതിട്ടിട്ട് അതിനകത്ത് നമ്മൾ നേരത്തെ ലൈൻ വരയ്ക്കാൻ എടുത്ത ലൈനർ വെച്ചിട്ട് ഒരു ഡോട്ട് കൊടുക്കാം നമുക്ക്. കണ്ടോ, അപ്പോൾ അതായി, കണ്ണും വന്നിട്ടുണ്ട്. ഇത് ശരിക്കും ഡ്രൈ ആവണം. നല്ല ഒരു ഒരു ദിവസമൊക്കെ തന്നെ നമ്മൾക്ക് ഇതിന് ഡ്രൈയിങ് ടൈം വേണ്ടി വരും, ഈ ഒരു ഗ്ലൂവും ഈ ഒരു പൗഡറുമായിട്ട് മിക്സ് ആകാൻ വേണ്ടി. അതിനുശേഷം ഇതിനെടുത്ത് ജസ്റ്റ് ഒന്ന് തട്ടുമ്പോൾ അതിൽ എക്സസ് ആയിട്ട് വന്നിട്ടുള്ള ഈ പൗഡറുകൾ കുറച്ചങ്ങ് മാറിപ്പോവും, കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളുടെ ബട്ടർഫ്ലൈ? നമ്മുടെ പൂമ്പാറ്റ കുട്ടികൾക്കായിട്ട് നമ്മൾ ബട്ടർഫ്ലൈ ചെയ്തിരിക്കുന്നു. എല്ലാവരും ചെയ്യുക. ചെയ്തിട്ട് നന്നായി ഡ്രൈ ആകാൻ വേണ്ടി ഒരു വൺ ഡേ വെച്ചേക്കണം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് തട്ടിയാൽ അതിൽ ഓവറായിട്ട് വരുന്ന പൗഡറെല്ലാം പോവും, അതിൻ്റെ ഭംഗി നമുക്ക് കാണാൻ പറ്റും. എനിക്ക് നിങ്ങൾ ചിത്രങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന ചിത്രങ്ങൾ ഫേസ്ബുക്കിലോ മെസ്സഞ്ചറിലോ ഒക്കെ അയച്ചു തരൂ, കാണട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യില്ലേ? ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം കേട്ടോ. നമ്മളുടെ ആർട്ടിസ്ട്രി, സുരയ്യാസ് ആർട്ടിസ്ട്രി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോ, ഒരു ഒന്ന് രണ്ട് വലിയ ആൾക്കാർക്കുള്ള ഒന്ന് രണ്ട് ഐറ്റവുമായിട്ട് വരുന്നതാണ്. അതിനുശേഷം വീണ്ടും എൻ്റെ കുഞ്ഞിക്കുട്ടികൾക്കായിട്ട് ഒരു വീഡിയോയുമായിട്ട് പിന്നെയും വരുന്നതാണ്. അപ്പോൾ വെയിറ്റ് ചെയ്യില്ലേ? എല്ലാം പേപ്പറ്, പേന, ഫാബ്രിക് പെയിൻറ് ചെയ്യാനുള്ള പരിപാടികൾ എല്ലാം നമ്മുടെ കുഞ്ഞു മക്കൾക്കായിട്ട് കൊണ്ടുവരുന്നുണ്ട്.